തിരിച്ചറിയാനാവാത്ത 22 മൃതദേഹ ഭാഗങ്ങൾ പുത്തുമലയിൽ വൈകിട്ട് 4 സംസ്കരിക്കുമെന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഹദ്, അങ്ങനെ വീണ്ടും പുത്തുമലയിൽ ഒരു കൂട്ട സംസ്കാരം അല്ലേ, അതാണ് നമ്മൾ കരുതേണ്ടത്, മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഞാൻ നിൽക്കുന്നത് MSA ഓഡിറ്റോറിയത്തിന് സമീപത്താണ്. ഇവിടെ നിന്നും ഇതാ മൃതദേഹങ്ങൾ ഇപ്പോൾ പുത്തുമലയിലേക്ക് വീണ്ടും പോവുകയാണ്. ആരാലും തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ പുത്തുമലയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ MSA ഓഡിറ്റോറിയത്തിൽ 12 ശരീരഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 12 ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ 4 ആംബുലൻസുകളിലായിട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളുണ്ട്. ആ കമ്മ്യൂണിറ്റി ഹാളിൽ 4 ശരീരഭാഗങ്ങളാണ് ഉള്ളത്. ആ ശരീരഭാഗങ്ങളും ഇപ്പോൾ ഈ ആംബുലൻസുകളുടെ ഒപ്പം തന്നെ ഈ കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പിന്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും ഉദ്യോഗസ്ഥർ ഈ ആംബുലൻസുകളെ അനുഗമിക്കുന്നുണ്ട്. ഇന്ന് 22 ശരീരഭാഗങ്ങളാണ് സംസ്കരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. അവിടേക്ക് അല്പസമയത്തിനകം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ച പുത്തുമലയിലാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അവിടങ്ങളിലേക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ MSA ഓഡിറ്റോറിയത്തിൽ നിന്നും 12 ശരീരഭാഗങ്ങൾ 4 ആംബുലൻസുകളിലായിട്ട് കൊണ്ടുപോകുന്നത്. തൊട്ട് സമീപം തന്നെയുള്ള ഈ ഓഡിറ്റോറിയത്തിൽ APG അബ്ദുൽ കലാം ഓഡിറ്റോറിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 4 ശരീരഭാഗങ്ങൾ, ആ ശരീരഭാഗങ്ങളും 2 ആംബുലൻസുകളിലായിട്ട് അവിടെ നിന്നും ഇതിനൊപ്പം ചേരും. തുടർന്ന് ആരോഗ്യവകുപ്പിന്റെയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരികളുടെയും സാന്നിധ്യത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ അകമ്പടിയോട് കൂടിയിട്ടാണ്, പോലീസിന്റെയും അകമ്പടിയോട് കൂടിയിട്ടാണ് ഇത് പുത്തുമലയിലേക്ക് കൊണ്ടുപോകുന്നത്. വിജയകുമാർ.